ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗവുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് June 28 സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി കണ്ണൂർ കലക്ട്രേറ്റ് പടിക്കൽ നടത്തുന്ന പ്രതിഷേധ ധർണയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലർ. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തമായി ക്ഷേമനിധി ഏർപ്പെടുത്തണം. സംഘാടകരുടെ നിർബന്ധത്തിൽ രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ നിരപരാധികളായ തൊഴിലാളികളെ 1st പ്രതിയായും ഉടമകളെ 2nd പ്രതിയായും കേസെടുക്കുന്നത് ഒഴിവാക്കണം. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പരസ്യ പ്രക്ഷേപണത്തിന് അനുമതി നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികളോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് സംഘടന പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് നസീർ പറഞ്ഞു. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ റെന്റൽ അനുബന്ധ മേഖലയിലെ ഏകദേശം 10-16 വർഷത്തോളമായി ഞങ്ങൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് ഈ മേഖലയിൽ തനതായി സ്വന്തമായി ഒരു ക്ഷേമനിധി എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് കൃത്യമായി നിവേദനങ്ങൾ നൽകിയും ജനപ്രതിനിധികളെ നേരിൽ കണ്ടും ഈ ഒരു വിഷയം ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്യുകയും ഒരുപാട് പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എറണാകുളത്തിൻ്റെ MLA TJ Vinod അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു വിഷയം ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലെ പ്രവർത്തകർക്ക് തനതായി സ്വതന്ത്രമായ ഒരു ക്ഷേമനിധി നൽകണമെന്നൊരു വിഷയം അവതരിപ്പിക്കുകയും ഏകദേശം ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലെ പ്രവർത്തകരെ കുറിച്ച് 12 മിനിറ്റോളം വളരെ വിശദമായി വിഷയം അവതരിപ്പിക്കുകയും അതിൽ കൃത്യമായി ഈ മേഖല നേരിടുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും കൃത്യമായി പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ തീരെ ഏറ്റെടുക്കാതെ തള്ളിക്കളയുന്ന രീതിയാണ്, നിഷ്കരണം തള്ളിക്കളയുന്ന രീതിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ച് June 28 ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി കണ്ണൂർ കലക്ട്രേറ്റ് പടിക്കൽ രാവിലെ 10 പ്രതിഷേധ ധർണ നടത്തും. അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള സംഘടന തീരുമാനിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയ പരാജയങ്ങളെ സ്വാധീനിക്കാനാകുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. മറ്റു ഭാരവാഹികളായ MV അനീഷ്, KMS പ്രദീപൻ, PV നീഷ്, VP ശ്രീനീഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലർ.